السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على كل عبد مصطفى ما توفيق إلا بالله عليه توكلت وإليه منيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيدا يا صمدا يا لاج تنبلان നിന്റെ മഹത്തായ ഫദൽ കൊണ്ട് ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണമല്ലോ, ഞങ്ങളുടെ മജ്ലിസ് നീ അംഗീകരിച്ചു തരണമല്ലോ. ഇബ്ലീസ് ലഈനിന്റെ ഷർറുകളെ തൊട്ട് ഷർറിനെ തൊട്ട് ഞങ്ങളുടെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണമല്ലോ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണമല്ലോ. ബഹുമാനമുള്ള സാദാത്തുങ്ങളെ, ഉലമാ ശിരോമണികളെ, ഓമന മുത്താലിമാലി, ഞാൻ നീട്ടി സംസാരിക്കുന്നൊന്നുമില്ല, അതിനുള്ള ആപതും കുറവാണ്. പ്രസംഗമാണെങ്കിൽ ഇൻഷാല്ലാ നല്ല പോലെ നടക്കും. അള്ളാഹു അതിനെല്ലാം തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അതേസമയത്ത് നമ്മളെ ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഓമന പൊന്നുമക്കൾ നിശ്ചയമായിട്ടും ഖുതുബി എന്ന് പറയുന്ന വലിയ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഈ ചെറിയ മക്കൾക്ക് പരിചയമുണ്ടാവുകയില്ല. നമ്മളെ ഉള്ളാളത്തോറ് അവരുടെ ഷെയ്ഖാണല്ലോ ഈ കെ എന്ന് പറയുന്ന ആ വലിയ ഉസ്താദ്. അവരുടെ ഉസ്താദാണ് കണ്ണിയത്തോർ, കണ്ണിയത്തോരെ ഉസ്താദാണ് ഖുതുബി. ഖുതുബി എന്ന് പറയുന്ന ആ വലിയ മഹാ കോട്ടുമല ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്, ആലിമ്യങ്ങൾ പറയുന്ന വാക്ക് സ്വീകരിക്കണം, അത് കിതാബിൽ ഇല്ലെങ്കിലും സ്വീകരിക്കണം എന്ന് ഉസ്താദ് കോട്ടുമല അവറുകൾ പറഞ്ഞിരുന്നു. എന്നതുപോലെ ബഹുമാനമുള്ള ഖുതുബി തങ്ങൾ 1956 ഇസ്വിയിൽ ഫറോക്കിനടുത്ത് രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ ഒരു സമ്മേളനത്തിൽ ഒരു പ്രസംഗിക്കുകയായിരുന്നു. അത് ഞാൻ കേട്ടു. പ്രസംഗിച്ചത് എന്താണോ, ആളെല്ലാം പറയുന്നത് ഞാൻ ഒരു ആലിമാണെന്ന് പറയും. ഞാൻ അങ്ങനെയുള്ള ഒരു ആലിമൊന്നും അല്ല, ഞാനൊരു പാവപ്പെട്ടവനാണ്. പക്ഷെ എൻ്റെ ഒരു ബർക്കത്തുണ്ട്. എന്താണോ, എന്റെ ഉസ്താദി എന്നോട് എന്ത് പറയുന്നു ഞാനത് മുഴുവനും സ്വീകരിക്കും. എന്റെ ഉസ്താദി എങ്ങനെ തലയെക്കെട്ട് കെട്ടുന്നു അതുപോലെ ഞാൻ തലയെക്കെട്ട് കെട്ടും. എന്റെ ഉസ്താദി എങ്ങനെ കാലിന് ചെരുപ്പ് ഇടുന്നു ചെരുപ്പ് ഊരുന്നു അതുപോലെ ഞാൻ ചെയ്യും. ഏതൊരു പ്രവർത്തനങ്ങളും ഉസ്താദ് കാട്ടും പോലെ ഞാൻ കാട്ടും എന്ന് മഹാനായ ഖുതുബി ഓറ് പറഞ്ഞതിന് ശേഷം മുത്താലിമ്യങ്ങളായ മക്കളെ വിളിച്ച് ഈ ഓമന പൊന്നുമക്കളെ, നിങ്ങൾ നിങ്ങളെ ഉസ്താദിന്റെ നടപടി നിശ്ചയമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം, അതിന് യാതൊരു മാറ്റം വരുത്തരുത്. പണ്ടൊരു മുത്താലിം ഒരു ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ ആ മുത്താലിം ഇടഭാഗത്ത് ചമച്ചു, ഇടഭാഗത്ത് ഇടത്തെ ഭാഗത്തുള്ള പല്ലുകൊണ്ട് ചമച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഉസ്താദ് ചോദിച്ചു ഈ മുത്താലിമോട്, നീ എവിടെ ഏത് ദർശനം മോനെ പഠിക്കുന്നു, നിന്റെ ഉസ്താദ് ആരാണ് മോനെ എന്ന് ചോദിച്ചു. ആ ചോദിച്ചപ്പോ കുട്ടിന്റെ മറുപടി എന്താണെന്നറിയോ, എന്റെ വലത്തെ പല്ല് കടച്ചലാണ്, എന്റെ ഉസ്താദിന്റെ ആളെന്നല്ല പറഞ്ഞത്, എന്റെ വലത്തെ പല്ല് എനിക്ക് കടച്ചലുള്ളത് കൊണ്ട് വലഭാഗത്തെ എന്നെ ചമക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഇടഭാഗത്ത് ചമച്ചു തിന്നതാണ് എന്ന് ആ കുട്ടി മറുപടി പറഞ്ഞു. എന്നതുപോലെ എന്റെ ഓമന പൊന്നുമക്കളെ, മഹാനായ ഖുതുബി തങ്ങൾ പറഞ്ഞതുപോലെ നമ്മളെ നടപടിക്രമങ്ങൾ അത് ശരിക്കും ഉസ്താദിന്റെ നടപടി സ്വീകരിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അത് നമ്മളെ മറ്റൊരു കൂട്ടക്കാര് കാണുമ്പോൾ നമ്മളിൽ നിന്ന് അവര് പഠിക്കണം. പറയുന്നു ഭൂമിയിലുള്ള കബാലയത്തിനെ ഞാൻ കിബിലയാക്കി തന്നതുപോലെ നിങ്ങളെ ഞാൻ ഉത്തമന്മാരായിട്ട് ആക്കി വെച്ചിരിക്കും. നിങ്ങൾ ഉത്തമന്മാരാണ്, നിങ്ങൾ നല്ല കൂട്ടരാണ്. എന്തിനാണെന്നറിയോ, നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നവരാകാൻ വേണ്ടത്. നിങ്ങൾ മറ്റ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. എന്ത് കാണിച്ചു കൊടുക്കണം? പരിശുദ്ധമായ ദീനിന്റെ
പോക്ക് എങ്ങനെ, അതിന്റെ നടപടിക്രമങ്ങൾ എന്ത്, അതെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഉത്തമന്മാരായിട്ട് നമ്മൾ നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. ഓമന മക്കൾ വരാൻ തുടങ്ങി, അതല്ല ബർക്കത്തിലാക്കി പോകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല മജ്ലിസിന്റെ ബർക്കത്തോട് നമ്മളെ മജ്ലിസും നമ്മൾ നടക്കാൻ വന്ന പരിപാടി എല്ലാം വളരെ ഭംഗിയിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നടത്തി തരും. നമ്മളിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തരുടെ രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫയാക്കി തരും. നമ്മൾ ഈ ബഹുമാനമുള്ള പരിപാടി അള്ളാഹു സുബ്ഹാനഹു വതാല അംഗീകരിച്ചുകൊണ്ട് ലോകാവസാനം വരെ ഈ പരിപാടി അള്ളാഹു സുബ്ഹാനഹു വതാല നീട്ടിത്തരും. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാള് നീ നിശ്ചയിച്ചു വെക്കണം. അല്ലാ, ആ നാളിന് മുമ്പായിട്ട് നിന്റെ ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അല്ലാ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിയോടുകൂടി നമുക്ക് കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു. എല്ലാവരും ദുആരക്കണമെന്ന് വസീത്ത് കൊണ്ട് ഒഴിവാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹാനായ സയ്യിദുന ത്വാഹിറുൽ അഹ്ദൽ തങ്ങളെ ആത്മീയ നേതൃത്വത്തിൽ നടന്നു വരുന്ന മുഹിമാത്തിന്റെ സാരഥി ബി എസ് ഫൈലി ഉസ്താദ്, മൂസ സഖാഫി ഉസ്താദ്, ഖാദർ അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ്, അഹ്സനി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന ദുആയോടുകൂടെ സന്തോഷങ്ങളും സ്ഥാപനത്തിന്റെ ദാറുൽ ഹനഫാഇന്റെ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കൊടുപ്പാടി അബ്ദുറഹ്മാൻ ഹാജിയാരെ മകൻ ഇവിടെ ഉണ്ട്, സുലൈമാൻ ഹാജി സിംഗാരി ഇവിടെ ഉണ്ട്. എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഷെയ്ഖുന മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് നമുക്ക് ആശംസകൾ അറിയിക്കുന്നു. ആദരവും നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായി അഅ്ലമുഹു ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വല്ലകമു نفسي في دعو لقبر لم تسكنه فيه اللفاف وفيه الجود والكرم هو الحبيب الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحبك فلا أنساه ما بدا مني السلام عليكم أجر القلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يديك الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يديك صلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني صداتك عالمين المتعلمين നല്ലൊരു സദസ്സാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മൾ എല്ലാവരെയും ഹബീബായ നബിയുടെ കൂടെ സ്വർഗ്ഗത്തിലോട് ചൂണ്ടി തരുമാറാകട്ടെ. ഞാൻ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ സംസാരിക്കുന്നത്, ധാരാളം ആരുമിങ്ങൾ സംസാരിക്കാൻ മഹാനായ ഷെയ്ഖുന അരിക്കുഞ്ഞി ഉസ്താദ് നല്ലൊരു മത്തനാണ് സംസാരിച്ചത്. പൊതുവിത്തങ്ങളുടെ പൊതുവിത്തങ്ങൾ പറഞ്ഞ ഉപദേശം പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ സംസാരിച്ചത്. അവരെല്ലാം മുഹറവിയായ ആലിമികളാണ്. കുത്തുബിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ, വലിയ മുഹറവിയായ ആലിമാണ്.
അരിക്കുഞ്ഞു ഉസ്താദ് കുത്തുബി തങ്ങളുടെ വിഷയമാണ് എടുത്ത് സംസാരിച്ചത്. കുത്തുബി തങ്ങൾ ആരുന്നറിയോ? വലിയ ആലിമാണ്, വലിയ മഹാനാണ്. ഒരൊറ്റ വാക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. ആലിമങ്ങളും മുത്താലിമങ്ങളും അടക്കം എല്ലാവരും ശ്രദ്ധിക്കണം. കുത്തുബി തങ്ങളുടെ ഹയാത്ത് കാലത്ത് വലിയൊരു പ്രശ്നമുണ്ടായി തലശ്ശേരി അടുത്തിട്ട്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല് ഭാര്യന്റെ അമ്മ ഭാര്യന്റെ ഉപ്പയും പുതിയാപ്പടിയായിട്ട് തെറ്റി. തെറ്റിയ സമയത്ത് ഭാര്യന്റെ വാപ്പ സിംഗപ്പൂര് മലേഷ്യക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു, ഉപ്പാന്റെ പരയിലേക്ക് പോകാൻ പാടില്ല, പോയാൽ തലാക്ക് പോകും എന്ന് പറഞ്ഞു. സത്യം ചെയ്ത് പറഞ്ഞു. ഉപ്പാന്റെ പരയിലേക്ക് നീ പോയാൽ തലാക്ക് പോകും എന്ന് പറഞ്ഞു. അങ്ങനെ പുതിയാപ്പള മലേഷ്യ സിംഗപ്പൂരേക്ക് പോയി. കുറച്ചു ദിവസം കഴിയുന്ന സമയത്ത് വാപ്പ മരണപ്പെട്ടു. ആരെ? ഭാര്യന്റെ വാപ്പ മരണപ്പെട്ടു. മരണപ്പെട്ട സമയത്ത് അവിടെയുള്ള ആലിമികളെല്ലാം ചോദിക്കുമ്പോൾ പറഞ്ഞു, നീ പോയാൽ തലാക്ക് പോകും. നിന്റെ ഉപ്പ മരിച്ചിടത്തേക്ക് നീ ഉപ്പാന്റെ പരിയിലേക്ക് പോയാൽ തലാക്ക് പോകും. നിന്റെ ഭർത്താവ് പോകുന്ന സമയത്ത് ഉപ്പാന്റെ പരിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെയധികം വിഷമിച്ച സമയത്ത് മഹാനായ കുത്തുബി തങ്ങൾ ഹയാത്ത് ഉള്ള കാലമായിരുന്നു. അന്നത്തെ നേതാക്കളെല്ലാം കുത്തുബി തങ്ങളെ സമീപിച്ചു. കുത്തുബി തങ്ങളുടെ കഴിഞ്ഞു പോയപ്പോൾ മഹാനവറുകൾ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? ഉഹറവിയായ ആലിമീങ്ങൾ അവരുടെ അഴിമിന്റെ ശക്തി എന്താണെന്നറിയോ? മഹാനവരുടെ കഴിക്ക് പോയിട്ട് പറഞ്ഞ സമയത്ത് ഉടനെ ഉത്തരം പറഞ്ഞു, അവളോട് ബാപ്പാന്റെ ഖബറിലേക്ക് പോകണ്ടെന്ന് പറയണം. പൊരേ അവളതാണ്. ബാപ്പാന്റെ ഖബറാണ് ബാപ്പാന്റെ പൊര, അതുകൊണ്ട് ബാപ്പാന്റെ ഖബറിലേക്ക് പോണ്ട എന്ന് പറഞ്ഞോ. വളരെ സന്തോഷത്തോടു കൂടെ വന്ന് മകള് ബാപ്പാന്റെ മയ്യത്ത് പോയി നോക്കി. അതാണ് മഹാനായ കുത്തുബി തങ്ങളുടെ പ്രത്യേകത. ഇന്ന് നമ്മളിൽ കേരളത്തിലും കർണാടക സ്റ്റേറ്റിലും നടക്കുന്ന മുഴുവൻ ഹദ്ദാദിന്റെ ഇജാസത്തും കുത്തുബി തങ്ങളതാണ്. കുത്തുബി തങ്ങളുടെ മുഖേന നമ്മൾക്ക് കിട്ടിയതാണ് ഇജാസത്ത്. നമ്മൾക്ക് നമ്മളുടെ താജുലമന്റെ ഇജാസത്താണ് ഹദ്ദാദിൻ, അത് കുത്തുബി തങ്ങളുടെ ഇജാസത്താണ്. ഇരിക്കട്ടെ, ആ ഭാഗം ഇരിക്കട്ടെ, ഞാൻ നീട്ടുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് വിഷയം സംസാരിച്ചു നിർത്തുന്നു. ഇന്നിവിടെ ബഹുമാനപ്പെട്ട ശരിവായ ഉസ്താദ് ഖബറിൽ വളരെ സന്തോഷത്തോടു കൂടെ കിടക്കുന്നു. എന്താ സന്തോഷത്തോടു കൂടെ കിടക്കുന്ന പറഞ്ഞാല്, ബഹുമാനപ്പെട്ട ഒരു 10-15-16 കുറച്ച് കൊല്ലം മുമ്പ് ഇവിടെ ഒരു സ്ഥിരീയ സ്ഥാപനം തുടങ്ങി. സ്ഥാപനം തുടങ്ങിയ സമയത്ത് ഇങ്ങനെ അതായി വരുമെന്ന് മൂപ്പറും ആരും മനസ്സിലാക്കിയിരുന്നില്ല. ഇവിടെ ഈ മുത്തഅല്ലിമീങ്ങളും ദർസും കുറെ നബിന്റെ മദഹുകളും നസീദകളും എല്ലാം ഇങ്ങനെ ഖബറിലേക്ക് കേൾക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ കൂടെ ഖബറിൽ കിടക്കുന്നു. വലിയ ഭാഗ്യവാനാണ്. ഇവിടെ മഹാനായ ഷെയ്ഖിന മഞ്ഞനാട് ഉസ്താദിന് കുറച്ചു കാലം മുമ്പ് വലിയൊരു ആദരവുണ്ടായിരുന്നു. ആ സമയത്ത് ഉസ്താദ് സംസാരിച്ചതാണ് ശരിവേല അബ്ദുറഹ്മാൻ മൊയ്ലാർ എന്ന് പറഞ്ഞാല് ദർസിനോട് ഏറ്റവും വലിയ പൊരുത്തമുള്ള ആളാണ്. വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു എന്ന് ഉസ്താദ് അന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് ഈ സനദ് കൊടുക്കുന്നതും മുത്താലിമികളെയും ആലിമികളെയും കാണുമ്പോൾ വളരെ സന്തോഷത്തിൽ കിടക്കുന്നു. അള്ളാഹുവേ, ഞങ്ങളെ ഹബീബായിന്റെ കൂടെ നീ സ്വർഗത്തിൽ നിന്ന് ചൂട്ടിത്തരണം. അള്ളാഹ് ഈ സ്ഥാപനത്തിനെയും ഞങ്ങളുടെ സ്ഥാപനത്തിനെയും നീ ഖിയാമത്തുനാൾ വരെ സുന്നത്തി ജമാഅത്തിന്റെ ആലിമികളുടെ കയ്യിലായിട്ട് നിലനിർത്തണം. അള്ളാഹ് നീ കബൂൽ ചെയ്യണം. റഹ്മാനെ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് സനദ് സമ്മേളനത്തിൽ മഹാനായ ഷെയ്ഖുന ഈ സുലൈമാൻ ഉസ്താദ് സംസാരിച്ചു. തലീക്കെട്ട് കെട്ടണം, ബാലുണ്ടെങ്കിലും ഇല്ലെങ്കിലും തലീക്കെട്ട് കെട്ടണം. തലീക്കെട്ട് കെട്ടേണ്ടതാണ്, ബാലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവിടെ സംസാരിച്ചു. ഉടനെ പറഞ്ഞതെന്താണെന്നറിയോ? സുന്നത്തു ജമാഅത്തിന് തലീക്കെട്ട് കെട്ടുന്നതിന് തെളിവുണ്ട്. തലീക്കെട്ട് കെട്ടുന്നതിന് തെളിവുണ്ട്. മറ്റുള്ള ആശയക്കാർ നമ്മുടെ തമാശയാക്കിയാലും സുന്നത്ത് ജമാഅത്തിന് തെളിവുണ്ട്, തലീക്കെട്ട് കെട്ടി കൊടുക്കുന്നതിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാന്തവർ ഉസ്താദ് പറഞ്ഞെന്താണെന്നറിയോ? ഹൈബർ യുദ്ധത്തിന് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലി റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് തലീക്കെട്ട് കെട്ടി കൊടുത്തുകൊണ്ട് കണ്ണിൽ
ചെറിയൊരു സുഖമായിട്ടുണ്ടായിരുന്നു, അതിന് തുമ്പ് നീര് തടയി, അത് അപ്പം തന്നെ സുഖമായി പോയി. നബിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ തരീക്കെട്ട് കെട്ടി കൊടുത്തുകൊണ്ടാണ് നബി പൊരുത്തം കൊടുത്തിട്ട്, തരീക്കെട്ട് കെട്ടി പൊരുത്തം കൊടുത്തിട്ടാണ് ഹൈബർ യുദ്ധത്തിലേക്ക് അയച്ച്, ഹൈബർ യുദ്ധം പരിപൂർണമായി വിജയിച്ചത്. ഉസ്താദ് മുഞ്ഞാൽ മുഹിമ്മത്തിൽ പറഞ്ഞതല്ലേ, നമുക്കെല്ലാം അറിയുന്നതും തന്നെ. അപ്പൊ മുത്തഹല്ലിമീങ്ങളെ, നിങ്ങൾ ഇവിടെ സനദ്ദാന പ്രസംഗം നടക്കാൻ പോകുന്നുണ്ട്, മറ്റുള്ള ആലിമീങ്ങളെ പ്രസംഗങ്ങളെല്ലാം നടക്കാൻ പോകുന്നുണ്ട്. ഞമ്മളുടെ വേഷം എപ്പോഴും ഞമ്മ മാറ്റാൻ പാടില്ല, തലമറക്കണം, നിർബന്ധമായിട്ട് തലമറക്കണം. ഞമ്മളെ ഉസ്താദന്മാർ ഞമ്മൾക്ക് എന്താണോ പറഞ്ഞെന്ന് അതിന് അക്ഷരം പറഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് ഞമ്മൾ നടപടിയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് എന്നാൽ നിങ്ങൾ പഠിച്ച ഇൽമു കൊണ്ട് ഇൽമു നാഫിയായിട്ട് വരും, അത് ആഖിറത്തിലേക്ക് ഉപകാരമുള്ള ഇൽമായിട്ട് വരും. അല്ലാഹുവേ ഞങ്ങളെ ഇൽമു ഉഹറവിയായ ആലിമീങ്ങളുടെ ഇൽമാക്കി മാറ്റിത്തരണം റഹ്മാനെ. ആഹ്റത്തിൽ ഉപകാരം കിട്ടുന്ന അഭിമാക്കണം റഹ്മാൻ. ഹബീബായ നബിന്റെ മുഹബ്ബീങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും നീ പൊടുത്തണം. അല്ലാഹുവെ ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നവരാരോ അവർക്ക് നീ സഹായിക്കണം. അല്ലാഹ് ഈ പരിപാടിക്കെല്ലാം ധാരാളം സഹായിച്ചവരുടെ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ ആധിപത്യം നന്നാക്കി തരണം റഹ്മാൻ. അവസാനം മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുത്തോറി ചൊല്ലി ഹബീബായ നബിന്റെ ഷറഫാക്കപ്പെട്ട മുഖം കണ്ടുകൊണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദുആറക്കണമെന്ന് വസീത്തോട് കൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സനദദാന സംരംഭങ്ങളും സനദദാന പ്രഭാഷണവും പേരോട് ഉസ്താദിന്റെ മുഖ്യ പ്രഭാഷണവും ബക്കൽ